ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു ഷോയിലേക്ക് സ്വാഗതം. ഞാനത് അപ്പൊ നമ്മള് ഇന്ന് ഭയങ്കര സന്തോഷകരമായിട്ടുള്ള കാര്യം പറയാൻ വന്നിരിക്കുന്നത് നമ്മുടെ ലാലേട്ടന്റെയും അതുപോലെ തന്നെ മമ്മൂക്കയുടെയും സിനിമയുടെ നമ്മളെല്ലാരും കാത്തിരിക്കുന്നത് റൊഷാക്ക് മമ്മൂക്കയുടെ പടവും അതുപോലെ തന്നെ മോൺസ്റ്റർ എന്നുള്ള പടം ലാലേട്ടന്റെ. അപ്പൊ ഇതിന്റെ റിലീസ് ഡേറ്റ് ഇപ്പൊ വന്നിരിക്കുകയാണ്. രണ്ടും ഏകദേശം ഒരാഴ്ച ഗ്യാപ്പ് ഇപ്പൊ വരുന്നുള്ളൂ എന്നാണ് നമ്മൾ അറിയുന്നത്. 14th റൊഷാക്കും ഒക്ടോബർ 14th റൊഷാക്കും അതുപോലെ തന്നെ 21st ലാലേട്ടന്റെ മോൺസ്റ്ററോടാണ് റിലീസ് ആകുന്നത്. രണ്ടും തിയേറ്റർ റിലീസാണ്. അതാണ് ഭയങ്കര സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൺസ്റ്റർ എന്നുള്ള പടം നമുക്കറിയാം നേരത്തെ OTTയിൽ വരുന്നുള്ള സംഭവം OTT വരുന്നു എന്നുള്ള ഒരു ഉറപ്പ് വരെ പറഞ്ഞാണ് അവര്. ഇപ്പൊ അവസാനം തിയേറ്ററിലേക്ക് റിലീസ് മാറ്റുകയാണ് ഉണ്ടായത്. അപ്പം അത് ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞ സന്തോഷമാണ്. എന്ന് വെച്ചാൽ ഇപ്പം ആദ്യം നമുക്ക് മോൺസ്റ്ററിനെ പറ്റി പറയാം. മോൺസ്റ്ററിന്റെ നമ്മുടെ ഏറ്റവും വലിയ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലാലേട്ടൻ തന്നെയാണ് അതിന്റെ മെയിൻ ഘടകം. പിന്നെ പറഞ്ഞാൽ വൈശാഖ് പിന്നെ ഉദയകൃഷ്ണയാണ് സ്റ്റോറി വരുന്നത്. വൈശാഖ് ഡയറക്ടർ, ഉദയകൃഷ്ണന്റെ സ്റ്റോറിയാണ്. അപ്പം ഈ ഒരു മൂന്നുപേരോട് ചേർന്ന് നമുക്ക് പുലിമുരുകൻ നമുക്ക് അറിയാവുന്നതാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസ് ഇതുവരെ പുലിമുരുകന്റെ റെക്കോർഡ് കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ ആരും തകർക്കാൻ സാധിച്ചിട്ടില്ല. എനിക്കൊന്ന് പിന്നെ ശരിക്കും ഇടിച്ചു എന്ന് വെച്ചാൽ ആദ്യം എങ്ങനെയോ നമ്മള് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം കണ്ട് നമ്മള് കണ്ടു. മൂന്നാമത്തെ ദിവസം തോന്നുന്നു ഞങ്ങൾക്ക് തന്നെ ടിക്കറ്റ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഈ സാധനം ഇത് സംഭവം ടിക്കറ്റ് കിട്ടുന്നില്ലായിരുന്നു. പുലിമുരുകൻ നമുക്ക് അറിയാവുന്നതാണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിയാവുന്ന കുറെ റിലേറ്റീവ്സ് ഉണ്ട്. ഈ മിക്ക ആഴ്ചയിലും വെറുതെ തിയേറ്ററിൽ പോയി തിരിച്ചു വരുന്നത് എന്ന് വെച്ചാൽ അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ടിക്കറ്റ് എന്ന് പറഞ്ഞ സാധനം കിട്ടാനില്ലായിരുന്നു. അത്രയ്ക്ക് കിച്ചോടായിരുന്നു ഈ കൂട്ടത്തിലുണ്ടായത്. അപ്പം അതിനുശേഷം ഈ മോൺസ്റ്റർ പടം എങ്ങനെ ഉണ്ടെന്നാണ് മോൺസ്റ്റർ ത്രില്ലർ ആണെന്ന് പറയുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെന്നാണ്. പിന്നെ ലാലേട്ടൻ ഒരു പഞ്ചാബിയുടെ വേഷത്തിലൊക്കെയാണ്. എന്നുവെച്ചാൽ പുള്ളിയുടെ പേരും ഇപ്പൊ വന്നേക്കുന്നത് അങ്ങനെ ഒരു സിംഗ് എന്നോ ഇതാണ്. അപ്പം പുള്ളി പഞ്ചാബി ആയിട്ടുള്ള ഒരു റോളാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വൈശാഖിന്റെ ഒരു ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ട് ഉദയകൃഷ്ണയുടെ ഇതുവരെ കാണാത്ത, എന്നാൽ വൈശാഖിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് ഈ മോൺസ്റ്ററിന്റെ എന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞ ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് ലാലേട്ടൻ ഫാൻസ് ഭയങ്കര ആവേശം വരുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ഒരു ഭയങ്കര ആശ്വാസമാണ്. വൈശാഖ് എന്ന ഡയറക്ടർ നമുക്കറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ വായിൽ ഇങ്ങനൊരു വാക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രതീക്ഷ വാനോളമാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ലാലേട്ടന് സത്യം പറഞ്ഞാൽ ഈ ഒരു വിജയം ഭയങ്കര അനിവാര്യമാണ്, നമുക്കറിയാവുന്നതാണ്. അപ്പം നമ്മൾ കൂടുതലും ആഗ്രഹിക്കുന്നത് ഈ ഒരു സിനിമ അല്ലേ ഭയങ്കര ഒരു വിജയമാണെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം കൂടുതൽ നമ്മൾ പറഞ്ഞ് ഓവറാക്കി ചെലവാക്കുന്നില്ല. എന്തുവരും നല്ല ചിത്രമായിരിക്കണം എന്നാണ് എന്റെ പ്രതീക്ഷ. നല്ലതാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മൾ റൊഷാക്കിലോട്ട് വരുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ അതൊരു ത്രില്ലർ, ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്നുള്ളൊരു ജേണൽ പെടുന്ന പടമാണെന്നുള്ള ഒരു ഇത് എന്നേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. അല്ലാതെ കൂടുതൽ ഇതിനെ പറ്റി ഒരു പറയുന്നില്ല. എന്ന് വെച്ചാൽ എന്റെ ട്രെയിലർ ഇട്ടിട്ടും ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. ട്രെയിലർ കണ്ടിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല എന്തൊക്കെയോ ഭയങ്കര മിസ്റ്ററി എന്തോന്നല്ലേ. എന്ന് വെച്ചാൽ റൊഷാക്കിന്റെ ടീസറും ഇതുവരെയുള്ള സംഭവം അവരുടെ അണിയറ പ്രവർത്തകരുടെ ആ ഒരു രീതി നോക്കുവാണെങ്കിൽ തന്നെ ഇതിന്റെ മേക്കിംഗ് വീഡിയോ ഇട്ട് ഇതിന്റെ പോസ്റ്റർ വിട്ട് എല്ലാം വിട്ടു അതിനകത്ത് എല്ലാം ഓരോ മിസ്റ്ററി കൊണ്ടുവരുന്നുണ്ട്. ഇവര് ഭയങ്കര മിസ്റ്ററി ആയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. നമുക്ക് ട്രെയിലർ തന്നെ ഉണ്ട്, നമുക്കൊന്നും മനസ്സിലായില്ല എന്തൊക്കെ സംഭവം കാണിക്കുന്നു മനസ്സിലായില്ല. എന്തായാലും എനിക്കൊന്ന് കൂടുതലും ചിന്തിച്ച് കാണേണ്ട സിനിമയാണ് തോന്നുന്നു. കൂടുതലും ചിന്തിച്ച് പിന്നെ ഇത് റിവഞ്ച് സ്റ്റോറി ആണെന്ന് തോന്നുന്നു. റിവഞ്ച് സ്റ്റോറിയാണ്. അപ്പം അതും ഈ രണ്ട് പടങ്ങളും രണ്ടും ഒരാഴ്ച ഇപ്പൊ ഇവരുടെ രണ്ട് പടം ഒരു ദിവസം റിലീസ് ആണെങ്കിൽ ഇപ്പൊ തിയേറ്ററിന്റെ ഒരു പ്രശ്നം വരുമല്ലോ. എന്ന് വെച്ചാൽ ഇപ്പം ഒരു പടം നമുക്ക് അറിയാം ഇപ്പോഴത്തെ ഒരു ചിത്രത്തിന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കളിപ്പിച്ച് മാക്സിമം കളക്ഷൻ കിട്ടി അങ്ങനെ ഒരു ഇതാ. എന്ന് വെച്ചാൽ ആദ്യം തന്നെ റിലീസ് ചെയ്യുന്നതിന് 500 തിയേറ്ററിലോളം റിലീസ് ചെയ്യിക്കും കേരളത്തിൽ മാത്രം. വേൾഡ് വൈഡ് അതിൽ കൂടുതൽ അങ്ങ് റിലീസ് ചെയ്യിപ്പിച്ചിട്ട് ഒരാഴ്ച കൊണ്ട് മാക്സിമം കളക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഈ രണ്ട് സിനിമകളും വരുമ്പോൾ അത്രയും തിയേറ്ററും പിടിക്കാൻ പറ്റത്തില്ല, അത്രയും കളക്ഷന്റെ കേസും ഭയങ്കര ഇഷ്യൂ വരും. അതുകൊണ്ട് ഇപ്പൊ ഒരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ റൊഷാക്കിന്റെ ഒരു 7 days അവർ മാക്സിമം കളക്ട് ചെയ്ത് പിന്നീട് മോൺസ്റ്ററിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പ്ലാൻ ഒക്കെയാണ് ഇപ്പം സിനിമയിൽ നടക്കുന്നത്. ഇപ്പൊ ആ രീതിയിലല്ലേ ഇപ്പൊ വെച്ചാൽ ഒരു മാസം മാക്സിമം ഒരു മാസമേ തിയേറ്ററിൽ ഓടിക്കത്തുള്ളൂ. ഹിറ്റായി പണം തന്നെ നമുക്കറിയാം. ഇപ്പൊ ഒരു മാസം ഓടിച്ചിട്ട് OTT വിട്ട് പൈസ മേടിക്കും. ഇപ്പൊ അങ്ങനെ രീതിയിലോട്ട് എല്ലാം മാറിയിരിക്കുവാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരാഴ്ച, പണ്ടൊക്കെ ഒരാഴ്ച ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഒത്തിരി അടുത്തായിട്ട് തോന്നുന്നു. പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഒരാഴ്ച എന്ന് പറയുമ്പോൾ ഇച്ചിരി ഗ്യാപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ ആ ഒരാഴ്ചക്കകം മാക്സിമം നല്ല പടമാണെന്നുണ്ടെങ്കിൽ കളക്ഷൻ മേടിക്കും. അപ്പം എന്തുവരും നമുക്കിപ്പം മമ്മൂക്കയുടെ ഇപ്പം അവസാനം കുറെ പടങ്ങളെല്ലാം ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പൊ ഈ ഒരു പടവും ആ ഒരു അങ്ങനെ ഹിറ്റായിട്ട് നമുക്ക് ആശംസിക്കാം. എന്തുവരും രണ്ട് സിനിമയും പോസിറ്റീവ് റിവ്യൂ എന്ന് നമുക്കറിയാം. ഈ മമ്മൂക്കയുടെ സിനിമയാണെങ്കിലും ഡയറക്ടറുടെ സിനിമയാണെങ്കിലും പോസിറ്റീവ് റിവ്യൂ പബ്ലിക്കിന്റെ ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടും ശരിക്കും കളക്ഷൻ ചെയ്യുന്ന ഉറപ്പാണ്. നല്ല ഇതാട്ടോ, ഒരുപാട് പ്രതീക്ഷകളുണ്ട്. എന്ന് വെച്ചാൽ നല്ല സിനിമയാണെന്നാണ് നമ്മളിപ്പോ രണ്ട് സിനിമയും വെച്ച് നമുക്കിപ്പോ അറിയാൻ സാധിക്കുന്നത്. അപ്പൊ എന്തുവായാലും നമുക്ക്
ഹിറ്റാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു ഈ രണ്ടുപേരുടെയും. എന്ന് വെച്ചാൽ നമ്മൾ ഫാൻ ഫൈറ്റ് ആയിട്ട് പറയുന്നത് ഇപ്പൊ ഇനിയിപ്പം കൂടുതലും ഫാൻ ഫൈറ്റും കൂടുതൽ പ്രൊമോഷൻസും ഒരു സിനിമ ഒരു ഉത്സവം ആകാൻ പോകുന്ന സംഭവമാണ് ഈ ഒക്ടോബർ ഇനിയിപ്പം ആദ്യം മുതൽ നടക്കാൻ പോകുന്നത്. അപ്പൊ കൂടുതലും മാക്സിമം അങ്ങോട്ട് ഇങ്ങനെ തമ്മിത്തില്ലാതെ അല്ലെങ്കിൽ ചെറിയ ഈ വേണ്ടാത്ത ഈ റിവ്യൂസ് കിടത്തില്ലേ എന്ന് വെച്ചാൽ ഈ വെറുതെ ഈ എന്താണ് ഈ ചിത്രത്തെ മോശം പറഞ്ഞ് നടക്കുന്ന അങ്ങനെ ചെയ്യാതെ നമ്മൾ ഈ രണ്ട് ഫാൻസുകാർ ഒരുമിച്ച് ഈ പടത്തെ രണ്ടും വിജയിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഈ സിനിമ പോട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ ബൈ.